ഹായ് യോൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബയാനത്ത് ഐ പി ഒയെ കുറിച്ചാണ്. ബയാനത്ത് ഐ പി ഒ നമുക്ക് കുറേ മെസ്സേജുകൾ വന്നു ബയാനത്ത് ഐ പി ഒയെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഐ പി ഒ എല്ലാവരും വാങ്ങിക്കണമെന്നില്ല, ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. സോ ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ്. എല്ലാ ഐ പി ഒയും വാങ്ങിക്കണമെന്നല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കമ്പനിയെക്കുറിച്ച് മനസ്സിലാകാനും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ടാണ് എൻ്റെ പേര് ചോദിച്ചത്. ഞാൻ എൻ ആർ ഐ ആണ്, ഇൻവെസ്റ്റർ ആണ്. എൻ ആർ ഐ ആയിരുന്നുകൊണ്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പാസീവ് ഇൻകം, നമുക്കൊരു ഒരു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ മൊത്തം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പഴയ വീഡിയോയിലൊക്കെ ചെക്ക് ചെയ്തറിയാം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തൊരു ഇൻകം നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ സമയം ചിലവഴിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം നമ്മുടെ പൈസയെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇൻ എ ലോങ് സെൻസിൽ, അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉള്ളതെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ പറയുന്ന സ്റ്റോക്കുകളോ ബ്രോക്കർ ഫേംസിൻ്റെ പേരോ ഒക്കെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം പറയുന്നാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് ആരും എടുക്കരുത്. എനിക്കും വളരെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്കൂടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോ പോവാം. അപ്പം ബയാനത്ത് ഐ പി ഒ എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു എന്താണ് ഈ കമ്പനി എന്ന് ഞാൻ പറയാം. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പേസിലുള്ളൊരു കമ്പനിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ, നിങ്ങൾ എല്ലാവരും യാസ് സർക്യൂട്ടിൽ ഒരു യാസ് ഐലൻഡിൽ ഒരു ഓട്ടോണോമസ് കാറ് വന്നിരുന്നു. ഇപ്പോഴും ഉണ്ട്, നമുക്ക് ഓട്ടോണോമസ് ആയിട്ട് യാസ് ഐലൻഡിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. ആ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഈ ബയാനത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. അപ്പം ബയാനത്ത് എന്ന് വെച്ചാൽ സ്പേസ് ഇൻ്റലിജൻസ് വെച്ചിട്ട് അതിൻ്റെ സർവീസുകളും പ്രൊഡക്റ്റുകളും കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇവർക്ക് സ്വന്തമായിട്ട് സാറ്റലൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഡ്വാൻസ് ഇൻഫ്രാസ്ട്രക്ചർ സർവേയിങ്ങും അങ്ങനെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ബയാനത്ത്. അപ്പം ഇതിനോട് പറയുന്നത് പ്രെഡിക്റ്റീവ് ജിയോസ്പേസ് ഇൻ്റലിജൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഇവർ എ ഐ വെച്ചിട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഓട്ടോണോമസ് വെഹിക്കിളിൻ്റെ പ്രിസൈസ് ലൊക്കേഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ അത് അതിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യം, അതിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്പനിയാണ്. അത് മാത്രമല്ല അഗ്രികൾച്ചർ രീതിയിലും അവർക്ക് പ്രിസൈസായിട്ട് ഓരോ ഡ്രോൺ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തും അതിൻ്റെ സ്റ്റഡീസും അതിൻ്റെ കാര്യങ്ങളും എല്ലാം അതൊക്കെ ചെയ്യാനും വളരെ അഡ്വാൻസ്ഡ് ഒരു കമ്പനിയാണ്. അത് മാത്രമല്ല നമുക്കിപ്പം ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം നമ്മൾ ടാക്സിയൊക്കെ പോകുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ പേയ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഇൻവോൾവ് ആകുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയയിൽ ഇവർക്ക് പ്രിസൈസായിട്ട് മാപ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് ഒരു ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബിൽഡിങ്സ് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ അവർക്കുണ്ടാക്കി അതിനനുസരിച്ച് ഈ ഒരു ഡെവലപ്പേഴ്സിന് പ്ലാൻ ചെയ്യാനും അടുത്തടുത്ത ബിൽഡിംഗ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൊജക്ട്സ് പ്ലാൻ ചെയ്യാൻ, ഇൻഫ്രാസ്ട്രക്ചർ പ്ലാൻ ചെയ്യാനൊക്കെ ഇവർ ഇത് സഹായമാകുന്നതാണ്. അപ്പം വളരെ അഡ്വാൻസ്ഡ് രീതിയിൽ നിൽക്കുന്നൊരു കമ്പനിയാണ് ബയാനത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ കോർ മാർക്കറ്റ് എവിടെയൊക്കെയാണ് നോക്കിയാൽ, ബയാനത്തിൻ്റെ ഇവിടുത്തെ കോർ മാർക്കറ്റ് ഡിഫൻസ് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി അണ്ടറുള്ള മാൻ പവർ, ഇൻ്റലിജൻസ്, ലോജിസ്റ്റിക്, ഹെൽത്ത് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പബ്ലിക് അതോറിറ്റി ആൻഡ് സ്മാർട്ട് സിറ്റി, ഡേറ്റ അനാലിസിസ് പിന്നെ സ്മാർട്ട് സിറ്റി ആൻഡ് സർവീസസ് ഒക്കെ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനർജി ആൻഡ് റിസോഴ്സസ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏരിയ സ്ക്രീനിങ്, പവർ, നെറ്റ്വർക്ക് മാനേജ്മെൻ്റ് ഒക്കെ. പിന്നെ ഡ്രില്ലിംഗ് ആൻഡ് എക്സ്കവേഷൻ ഡെവലപ്മെൻറ്റിൽ അവർക്ക് മാർക്കറ്റുണ്ട്. അതിൻ്റെ സർവേയിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്, പ്രിസൈസ് മാപ്പ്, അനലറ്റിക്സ്, ടെസ്റ്റിംഗ് ആൻഡ് സിമുലേഷൻ, ഇൻജിനിയർ ഇൻഫ്രാസ്ട്രക്ചർ, ക്ലൗഡ് ആൻഡ് എച്ച് പി സി സർവീസ്, മൊബിലിറ്റി ആൻഡ് സർവീസ്. പിന്നെ എൻവയോൺമെൻറ്റിൽ അവർക്ക് മാർക്കറ്റുണ്ട് എന്ന് വെച്ചാൽ ക്ലൈമറ്റ്, എനർജി, ഫുഡ്, ഫോറസ്റ്റ്, വാട്ടർ, സിറ്റി, ഓഷ്യൻ, ഇതിൻ്റെയൊക്കെ അതിൻ്റെ സർവേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇവർക്കുണ്ട് ബിൽഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ്, ലൊക്കേഷൻ പ്ലാനിങ് ഫോർ ബിസിനസ്, ഇൻഡോർ മാപ്പ്, അങ്ങനെയൊക്കെ കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഐ പി ഒ ആണ് ഇപ്പം യു എ മാർക്കറ്റിൽ ലിസ്റ്റ് ആയേക്കുന്നത്. ADXലാണ് ഇത് വന്നേക്കുന്നത്, ഐ പി ഒ വന്നേക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 21/10 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഐ പി ഒ എൻ ഡേറ്റ് 25th. 25th വരെ നമുക്ക് ഐ പി ഒ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മിനിമം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് 5000 ഷെയർ ആണ്. നമുക്കതിൻ്റെ 1000 വെച്ചിട്ട് മേടിക്കാം, 6000 ഒക്കെ മേടിക്കാൻ പറ്റും. 5500 മേടിക്കാൻ പറ്റുന്നത്, പക്ഷേ 6000 മേടിക്കാൻ പറ്റും. അപ്പം മിനിമം 5000 ആണ്, അത് മേളിൽ 1000 വെച്ച് മൾട്ടിപ്പിൾ നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഓഫറിങ് പ്രൈസ് എത്ര രൂപയാണെന്ന് വെച്ചാൽ 1.1 AED ആണ് അതിൻ്റെ ഓഫറിങ് പ്രൈസ് പെർ ഷെയർ.
പിന്നെ നമുക്ക് വൺസ് ഇത് പർച്ചേസ് ഇപ്പം ഐ പി ഒ എൻ്റെ 25 ആവും, നമുക്ക് 29 SMS കൺഫർമേഷൻ കിട്ടും ഈ ഐ പി ഒ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. അത് മാത്രമല്ല അതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31/10 31/10 ഇത് ലിസ്റ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഓഫറിംഗ് സൈസ് എന്ന് വെച്ചാൽ 628.57 million ഷെയർസ് ആണ്. എന്ന് വെച്ചാൽ 691.42 million ദറംസിൻ്റെ ഷെയർസാണ് ഇവർ വിൽക്കുന്നത്. അതൊരു അത്യാവശ്യം ഹ്യൂജ് ഒരു ഐ പി ഒ ആണ്. കമ്പയർ ടു സാലിക്ക് കുറവാണ്, എന്നാലും അത്യാവശ്യം നല്ലൊരു ഐ പി ഒ ആണിത്. പിന്നെ ഇവരുടെ ഇവർ നിൽക്കുന്ന സ്പേസ് അല്ലെങ്കിൽ ഇവരുടെ കമ്പനിയുടെ സ്പേസ് എന്ന് വെച്ചാൽ വളരെ അഡ്വാൻസ് രീതിയിൽ AI ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നൊരു കമ്പനിയാണ്. സോ അത് നല്ലൊരു കമ്പനിയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പം നമുക്ക് ഈ കമ്പനിയുടെ കാര്യം വെച്ചാൽ ഇനി എങ്ങനെ ഐ പി ഒ അപ്ലൈ ചെയ്യണം. ഇപ്പം ആ ബാങ്ക് ആണ് ഇതിൻ്റെ മെയിൻ ഇഷ്യൂവർ ഐ പി ഒയുടെ. ഇത് അബുദാബി ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഡൗട്ടുള്ളത് നമുക്ക് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ NIN നമ്പർ വെച്ചിട്ട് നമുക്ക് അബുദാബി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം അബുദാബി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഒരു NIN നമ്പർ അബുദാബി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എടുക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ് നമ്പർ അബുദാബി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് എടുക്കുക. അത് രണ്ട് രീതിയിൽ കിട്ടും. ഒന്ന് നമുക്ക് ഓഫ്ലൈനായിട്ടും എടുക്കാം, ഒന്ന് ഓൺലൈനായിട്ടും എടുക്കാം. ഓഫ്ലൈനായിട്ടാണെങ്കിൽ നമുക്ക് നിങ്ങൾ ഈ അബുദാബി ADH.AE പോയിട്ട് നമുക്ക് താഴോട്ട് പോകുന്ന നമുക്കിവിടെ ഇതിൻ്റെ സെൻറ്റേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും. ആ സെൻറ്റേഴ്സ് ഞെക്കിയാൽ നമുക്ക് 3 സെൻറ്റേഴ്സാണ് ഉള്ളത്. ഒന്ന് അബുദാബിയിൽ, പിന്നൊന്ന് അലൈനിൽ, പിന്നൊന്ന് ഷാർജയിൽ. അവിടെ പോയി നമ്മൾ ഒറിജിനൽ ID പാസ്പോർട്ടും കാണിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് യൂസർ ID രജിസ്ട്രേഷൻ നടത്താൻ പറ്റും. രണ്ടാമത്തെ രീതിയാണ് നമുക്ക് ഇതിൽ കാണുന്ന പോലെ, റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ ഷഹമി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. അത് അബുദാബി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്തുകൂടെ നമുക്ക് NIN നമ്പറും നമുക്ക് എടുക്കാൻ പറ്റും, രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ എമിറേറ്റ്സ് ID പാസ്പോർട്ട് ഡീറ്റെയിൽസ് അങ്ങനെ മുതലായ എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുത്ത്, ഇതുപോലെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുത്ത് അതിനകത്ത് ഒക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് അതിനകത്തുകൂടെ നമുക്കൊരു NIN നമ്പർ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് IPO വാങ്ങിക്കണം. നമുക്ക് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ചെയ്ത പോലെ തന്നെ ADHനകത്ത് പോയിട്ട് IPO സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഈ NIN നമ്പർ കൊടുത്താൽ മതി. പിന്നെ ഒരു ബ്രോക്കറിനെ ലിങ്ക് ചെയ്യുക. ഇപ്പം ബ്രോക്കറിനെ ലിങ്ക് ചെയ്യുന്ന വെച്ചാൽ അബുദാബിയിലുള്ള ബ്രോക്കറും സെയിം ബ്രോക്കർ തന്നെയാണ് ദുബായിലുള്ളത്. ADHന്റെ ഒരു NIN നമ്പർ ഇവിടെ ലിങ്ക് ചെയ്ത് പറഞ്ഞാൽ മതി. അവർ അത് വെച്ച് തന്നെ നമുക്കിവിടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ബ്രോക്കറേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് തന്നെ ഓപ്പൺ ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്ക് അബുദാബിയിൽ പുതിയൊരു ബ്രോക്കറിനെ സമീപിച്ചാൽ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബയാനത്തിൻ്റെ IPO സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും എന്തുകൊണ്ട് IPO മേടിക്കുന്നു വെച്ചാൽ, അതായത് നോർമലി IPO ഇപ്പോൾ തന്നെ ഓവർ സബ്സ്ക്രൈബ്ഡ് ആയാലും നമുക്ക് ഒരു പ്രീമിയം ചാർജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും IPOയിൽ പോകുന്നത്. ഇപ്പം നമ്മുടെ സാലിക്കിൻ്റെ ഷെയറിലൊക്കെ അത് വന്നിരുന്നു, ഫസ്റ്റ് ഡേ തന്നെ ഒരു പ്രീമിയം ചാർജ് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും IPOയിലോട്ട് പോകുന്നത്. IPO പോർട്ടലിൽ പോവുക, IPO പോർട്ടലിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വായിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്കിത് നല്ലതായിട്ട് തോന്നിയാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. ഈ ഒരു ചാനലെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരു ചാനലാണ്. അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക, അവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് തന്നെ ഒരു സെക്കൻഡറി വെൽത്ത് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഇൻകം നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നത് ലോങ് ടൈം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. താങ്ക്.